Next topic is sequential input and output operations ennu parayunnathana adayathu nammal ithrey neram padichondirunnathu engenaana data file open cheythu adinathottu data insert cheynathu adella nammal manually one by one aayittu adayathu programming eduthu oro data kodukkunna reethilayirunnu cheythondirunnathu pakshe namukku sequential input and output operations um koodi namukku cheyyan pattum enna annu vacha member functions for performing input output operations on file are adayathu namukku some member functions undu input output operations ഇന്നെ ഫയൽ ഒരു ഫയലിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കുറച്ച് മെമ്പർ ഫംഗ്ഷൻസ് നമുക്കുണ്ട് അതിൻ്റെ രണ്ട് സെക്ഷൻസ് ആണുള്ളത് പുട്ടും ഗെറ്റും ഫംഗ്ഷനാണ് കേട്ടോ പുട്ടും ഗെറ്റും ഫംഗ്ഷനുണ്ട് അതുപോലെ തന്നെ റൈറ്റും റീഡും ഫംഗ്ഷനുണ്ട് ഗെറ്റും പുട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെമ്പർ ഫംഗ്ഷനാണ് ആ മെമ്പർ ഫംഗ്ഷൻ്റെ പ്രത്യേകത പുട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പോയി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ്സ് എ സിംഗിൾ ക്യാരക്ടർ ഒറ്റ ക്യാരക്ടർ ടു ദ അസോസിയേറ്റഡ് സ്ട്രീം അതായത് എവിടെയാണോ സ്ട്രീം ഏത് സ്ട്രീമിനോടാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് സ്ട്രീമോ ഔട്ട്പുട്ട് സ്ട്രീമോ അവിടെ കൊണ്ടുപോയി പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്യാരക്ടർ സിംഗിൾ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ റീഡ്സ് എ സിംഗിൾ ക്യാരക്ടർ ഫ്രം ദ സ്ട്രീം ഗെറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ റീഡ് ചെയ്യുക ആ സ്ട്രീമിൽ നിന്നും ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് ഫംഗ്ഷൻ അപ്പം പുട്ടും ഗെറ്റും ഉപയോഗിക്കുന്ന സിംഗിൾ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് പുട്ട് ചെയ്യാമെന്ന് വെച്ചാൽ റൈറ്റ് ചെയ്യുക കൊണ്ടുപോയി റീഡ് ചെയ്യാൻ വേണ്ടി ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പോൾ ഇത് ചുമ്മാ ഒരു എക്സാമ്പിളാണ് ക്യാരക്ടർ സി എച്ച് ആണ് അതിനകത്ത് വൈൽ ഇൻ ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ് ഇൻ ഫയൽ ഡോട്ട് ഗെറ്റ് ഓഫ് സി എച്ച് അതായത് ഈ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഫയലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അടുത്ത ഒരു ക്യാരക്ടറിനെ സി എച്ചിനകത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ സി എച്ചിനെ എന്നിട്ടെടുത്ത് നമ്മുടെ മോണിറ്ററിനകത്ത് പ്രിൻറ്റ് ചെയ്യുന്ന രീതി സി ഔട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുക ഇൻഫയൽ തീരുന്നത് വരെ ആ സ്ട്രീം തീരുന്നത് വരെ ഓരോ ക്യാരക്ടർ എടുത്ത് നമ്മുടെ കീ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പം മെയിൻ പരിപാടി ഇതേ ഉള്ളൂ ഗെറ്റ് പുട്ട് ഫംഗ്ഷൻ ഓർ ഗെറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്യാരക്ടർ റീഡിങ്ങിന് സിംഗിൾ ക്യാരക്ടർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെമ്പർ ഫംഗ്ഷൻസാണ് ഗെറ്റും പുട്ടും ഇനി ഔട്ട് ഫയൽ ഡോട്ട് പുട്ട് സി എച്ച് നമ്മൾ ഇതുപോലെ തന്നെ ഇതേ ഈ സ്റ്റെപ്പിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി ഔട്ട് ഫയൽ ഡോട്ട് പുട്ട് സി എച്ച് പുട്ട് ചെയ്യുക അതായത് നമ്മുടെ ഒരു എടുക്കുന്ന കീബോർഡിൽ നിന്ന് എടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ കയറി വരുന്ന ഡേറ്റേനെ എന്ത് ചെയ്യണം പുട്ട് ഫംഗ്ഷൻ വെച്ച് ലൂപ്പിനകത്ത് ഇതുപോലെ നമുക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ പറ്റും പുട്ട് ചെയ്യാമെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാനാണല്ലോ റൈറ്റ് ചെയ്യാനാണല്ലോ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫയലിൽ നിന്ന് എടുക്കുകയായിരുന്നു ചെയ്തത് ഇതെന്ന് പറഞ്ഞ് ഔട്ട് ഫയലിലേക്ക് കൊടുക്കുക ചെയ്യുന്നത് ഔട്ട്പുട്ട് സ്ട്രീം വഴിയായിട്ട് കൊണ്ടുപോയി ഫയലിനകത്ത് സ്റ്റോർ ചെയ്യണം ബൈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ക്യാരക്ടർ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണമെങ്കിലും ഇത് മതി അപ്പോൾ സിംഗിൾ ക്യാരക്ടർ റീഡിങ്ങിനും റൈറ്റിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്പർ ഫംഗ്ഷൻസാണ് ഗെറ്റും പുട്ടും ഇനി രണ്ട് ഇതും കൂടിയുണ്ട് അടുത്ത ഫംഗ്ഷൻ്റെ പ്രത്യേകതകളാണ് റീഡും റൈറ്റും റീഡും റൈറ്റും അത് ദേ ഹാൻഡിൽ ഡേറ്റ ഇൻ ബൈനറി ഫോം അതായത് നമ്മൾ സിംഗിൾ ക്യാരക്ടറും ഇൻപുട്ട് ഔട്ട്പുട്ടും മാത്രം അത് ഉപയോഗിക്കാം ബൈനറി ഫോമിലാണ് നമ്മളുടെ ഡേറ്റ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം റൈറ്റും റീഡും ഫംഗ്ഷൻസാണ് ഉപയോഗിക്കേണ്ടത് മോർ ആക്യുറേറ്റ് മെത്തേഡ് ഫോർ സ്റ്റോറിങ് അതായത് നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിച്ചോ അതിനേലും എല്ലാത്തിനേലും ആക്യുറേറ്റ് ആണ് ഈ റൈറ്റും റീഡും ഫംഗ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്നത് സിൻടാക്സ് ഇതിൻ്റെ ഇതാണ് ഇത് കാണാതെ പഠിക്കുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് റീഡ് ഫംഗ്ഷൻ അതിനെ രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത് ഈ ഒരു വേരിയബിൾ വി ഉണ്ട് അതിനെ ക്യാരക്ടർ സ്റ്റാറിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആ വേരിയബിളിൻ്റെ സൈസ് ഓഫ് അറിയാമല്ലോ അതായത് എന്തോരം ബൈറ്റ്സ് ആണ് ആ വേരിയബിൾ ഉപയോഗിക്കുന്നത് എന്നാണ് അവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഔട്ട് ഫയലിൻ്റെ ഈ റൈറ്റ് മാത്രമേ ഇൻഫയലും റീഡും ഇൻഫയലാണല്ലോ റീഡ് ഓപ്പറേഷൻ നടക്കത്തുള്ളൂ ഔട്ട് ഫയലിനെ കൊണ്ടുപോയി റൈറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ അപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത് ഫംഗ്ഷൻസിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ വിയുടെ അഡ്രസ്സാണ് ഈ കാണുന്നത് ആംബസ് ആൻഡ് വി എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിരിക്കുക ക്യാരക്ടർ സ്റ്റാറാക്കി മാറ്റിയിരിക്കുകയാണ് ലെങ്ത് ഓഫ് ദ വേരിയബിൾ ഇൻ ബൈറ്റ്സ് ഈ വേരിയബിളിൻ്റെ ലെങ്ത് ആണ് സൈസ് ഓഫ് കാണുന്നത് ഇൻ ബൈറ്റ്സിനകത്ത് അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഫംഗ്ഷൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സീക്വൻഷ്യൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനകത്ത് താങ്ക് യു